ഇതൊരു 3000 രൂപക്ക്, 3000 രൂപയ്ക്ക് കൊടുക്കാം. ഫോക്സല് 310 മോഡല്. ഇത് ഇത് എത്ര രൂപയ്ക്ക് നമുക്ക് 6000 രൂപക്ക് കൊടുക്കാം. 6000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. കണ്ടീഷനാണ്. കണ്ടീഷൻ നിങ്ങൾക്ക് ഇത്രയും വില കുറവില് സാധനങ്ങൾ കൊടുക്കാൻ പറ്റണെങ്ങനെ? അത് നമ്മള് വീട്ടിലാണ് നമ്മള് പരിപാടി ചെയ്യണത്. എല്ലാവർക്കും നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇനി ഓണം വരികയാണ്. അപ്പൊ ധാരാളം ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ആഗ്രഹിക്കുന്ന പറ്റിയുള്ള ഒരു അടിപൊളി വീഡിയോ ആണ്. ധാരാളം ക്യാമറകൾ, അതും 1 മാസത്തോളം ഏകദേശം ചെക്കിംഗ് വാറന്റിയിൽ കൊടുക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ വില കാര്യങ്ങൾ ഡീറ്റെയിൽ എല്ലാം നമ്മൾ ചോദിച്ചറിയുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും വില കുറവില് സാധനങ്ങൾ കൊടുക്കാൻ പറ്റണെങ്ങനെ? അത് നമ്മള് വീട്ടിലാണ് നമ്മള് പരിപാടി ചെയ്യണത്. അപ്പൊ വീട്ടിലാണ് നമ്മൾ ഷോപ്പിനെ കാട്ടിയിലും നമുക്ക് റെന്റ് കാര്യങ്ങൾ കുറച്ച് കുറവാണ്. റെന്റ് ഒന്നും ഇല്ല തന്നെ പറയാം, നമ്മള് സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മള് കസ്റ്റമറുടെ അടുത്ത് നിന്ന് നേരിട്ട് സാധനം വാങ്ങുന്നു, വിൽക്കാനുള്ള ആഗ്രഹിക്കുന്ന ആളെ നേരിട്ട് വാങ്ങിക്കുന്നു, അതേപോലെ കസ്റ്റമറെ നേരിട്ട് കണ്ടെത്തി അവർക്ക് കൊടുക്കുന്നു. അതാണ്, അതുകൊണ്ടാണ് ഇപ്പൊ വില കുറവിൽ കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ റെന്റ് കാര്യങ്ങളും ചെയ്യാത്തോണ്ട് ഇത്രയും കുറച്ച് കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഓണായിട്ട് ഇപ്പൊ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മൾ ഓഫർ വിലയിൽ പറയണം. ആ, നല്ല ഓഫർ ഇപ്പൊ ഉണ്ട്. ആ ഓഫർ വിലയിൽ ഇതൊന്ന് പരിചയപ്പെടുത്തി നമുക്ക്. ഇവിടുന്ന് തുടങ്ങാം നമുക്ക്. ഇതിപ്പോ എങ്ങനെ, ഏതാ മോഡൽ? കാനോണിന്റെ SX430 എന്ന മോഡലാണ്. വൈഫൈ വരുന്ന ചെറിയൊരു ക്യാമറയാണ്. ഇത് ഇത് എത്ര രൂപയ്ക്ക് നമുക്ക് 6000 രൂപക്ക് കൊടുക്കാം. 6000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. കണ്ടീഷനാണ്. കണ്ടീഷൻ. പിന്നെ അടുത്തത്, ഇത് കോൾപിക്സ് നിക്കോണിന്റെ ചെറിയ മോഡലാണ്. ഇതൊരു 3000 രൂപക്ക്. 3000 രൂപയ്ക്ക് കൊടുക്കാം. കോൾപിക്സ് അല്ല 310 എന്ന മോഡല്. അടുത്തത് കാനോണിന്റെ 3000 എന്ന മോഡലാണ്. കാനോൺ 3000 അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡലാണ്. പിന്നെ ഇത് പിന്നെ ലെൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. DSLR തന്നെയാണ്. ഇത് മെയിൻ ആയിട്ട് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിക്കും പറ്റും. ആ, രണ്ടിനും പറ്റും. രണ്ടിനും പറ്റും. ഇത് എങ്ങനെയാണ് റേറ്റ് പറയുന്നത്? അത് മെയിൻ ആയിട്ട് ഫോട്ടോഗ്രാഫി പഠിക്കാൻ, പിള്ളേരൊക്കെ പഠിക്കാൻ, കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ക്യാമറ ആണ്. നമ്മൾ ഓഫർ പ്രൈസ് എത്ര? ഇത് നമ്മൾ 16000 രൂപ കൊടുക്കാൻ പറ്റും. 16000 രൂപയ്ക്ക്. അടുത്തത്, ഇതില് വൈഫൈ ഉണ്ട്. വൈഫൈ ഉണ്ട് അല്ലേ? ആ, അതന്നെ. ഓക്കെ, അടുത്തത്. പിന്നെ ഒരുപാട് അത് ചോദിച്ചതിനാണ്, അത്യാവശ്യ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയൊരു ക്യാമറ ആണ്. ഫോട്ടോഗ്രാഫിക്കും പറ്റും. ഇതേതാണ്? കാനോണിന്റെ 700D ആണ്. ടച്ച് ഉള്ള മോഡലാണ്. ഇത് നമുക്കൊരു 23 കൊടുക്കാം. 23 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ലുമിക്സിന്റെ കുറച്ച് മോഡലുകളൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ലൈവ് പോവും, പിന്നെ മിററർലെസ് ആണ്, 4K ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ ക്യാമറക്ക് ഉണ്ട്. ഇത് നമുക്ക് 28 കൊടുക്കാം. 28. ആ, ലെൻസ് എടുക്കാം. മിററർലെസ് ആണ്, 4K ആണ്, ടച്ച് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് അതിന്റെ ഒരു പുതിയ, ഒന്നും കൂടി പുതിയ മോഡലാണ്. G85 പറഞ്ഞ മോഡൽ. G85 അതിന്റെ തന്നെ അങ്ങനത്തെ അതേ ഫീച്ചേഴ്സ് ഉള്ള തന്നെയാണ്. ഇത് 33. പിന്നെ അടുത്ത്, ഇനി നമുക്ക് വന്നിട്ട് ഇങ്ങനെ 70 ഇത് വിത്ത് ലെൻസോ വിത്തൌട്ട് ലെൻസോ? ലെൻസ് ഉണ്ടാവും. 18-55 കിറ്റ് ലെൻസ് നമ്മൾ ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കണാണ്. എത്ര ഇത് റേറ്റ് വരുന്നത്? ഇത് ലെൻസ് അടക്കം 20000. 20000 രൂപ വരുന്നു. നല്ല. പിന്നെ അടുത്തത് വരുന്നത്, പിന്നെ നിക്കോണിന്റെ ഒരു നല്ലൊരു ക്യാമറയാണ്. നല്ലൊരു ഫോട്ടോഗ്രാഫി ആഗ്രഹിച്ചിട്ട് ഒരാൾക്ക് നല്ല കുഴപ്പമില്ലാത്തൊരു മോഡലാണിത്. അതായത് ഫ്ലിപ്പ് സ്ക്രീൻ വരുന്നുണ്ട് ഇതിങ്ങനെ. ഇതിങ്ങനെ വീഡിയോ എടുക്കാനും പറ്റും. ഇത് എങ്ങനെയാ റേറ്റ് പറഞ്ഞത്? ഇത് 25 ആണ്. 25. നല്ല കണ്ടീഷൻ സാധനം. പിന്നെ അടുത്ത് വരുന്നത്, പിന്നെ ഫുൾ ഫ്രെയിം കുറെ ആൾക്കാർ ചോദിക്കരുത്. ഫുൾ ഫ്രെയിമില്ലേ? ആ, അപ്പൊ ഇത് നിക്കോണിന്റെ D800 എന്ന മോഡലാണ്. ഫോട്ടോഗ്രാഫി നല്ല റിസൾട്ട് ഉള്ള സാധനമാണ്. അതെങ്ങനെ പ്രൈസ് വരുന്നത് ഇവിടെ? ഇത് വരുന്നത് ബോഡിക്ക് 33. 33 ബോഡി മാത്രം. ബോഡി ലെൻസ് നമുക്ക് ചൂസ് ചെയ്യാം. ആ, ലെൻസ് നിക്കോണിന്റെ ലെൻസുകളൊക്കെ ഉണ്ട്. 6000 രൂപ മുതലുണ്ട്. അങ്ങനത്തെ ലെൻസുകളൊക്കെ നമുക്ക് വാങ്ങിയതിന് ഉപയോഗിക്കാം. പിന്നെ അടുത്ത് സോണിയുടെ വരുന്നത്. അടുത്ത സോണിന്റെ 7mm ആണിത്. മിററർലെസ്. മിററർലെസ്. അതെങ്ങനെ ആണ്? ഇത് റേറ്റ് വരുന്നത് 85000. ഇതിന്റെ ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതില് ഇത് ഉണ്ടായിരിക്കോ? ആ, 4K ആണ്. ലെൻസ് ഉണ്ടാവും? ലെൻസ് അല്ല, ഫുൾ ഫ്രെയിം നമ്മൾ വില പറയുമ്പോൾ ബോഡിക്കാണ് വില. ബോഡിക്കാണ് വില. ആ, വില പറയാം. അപ്പൊ ഇത് ബോഡിക്ക് 58 ആണ്. 88. ആ, 88. പുതിയ 1.20 വരുന്നുണ്ട്. വരുന്നുണ്ട് ഇപ്പത്തെ റേറ്റ്. അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉള്ള ഒരു മോഡലും കൂടിയാണ് ഇതല്ലേ. ആ, വെഡിങ് ഫോട്ടോഗ്രാഫിക്കൊക്കെ ഉപയോഗിക്കുന്ന മോഡലാണ്. പിന്നെ ഇത് 7S, അതിന്റെ താഴെ വരുന്ന മോഡലാണ്. മോഡല് കുറെ ആളുകൾ വീഡിയോ ഒക്കെ ചോദിച്ചു തരുന്ന ഒരു മോഡലാണ്. ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് വരുന്നത് ബോഡിക്ക് 30 രൂപ. 30 രൂപ. നല്ല കുഴപ്പമില്ലാത്തൊരു. പിന്നെ പിന്നെ വരുന്നത് GH4 ആണ്, ലുമിക്സിന്റെ ഒരു ക്യാമറ. ഇതിന്റെ കൂടെ കിറ്റ് ലെൻസ് ഉണ്ടാവും. ലെൻസ് എടുക്കാം 30 30 രൂപ.
ഇതൊരു പ്രൊഫഷണൽ ക്യാമറ ഒന്നുമില്ല, അതായത് ക്യാംകോർഡർ എന്ന സാധനമാണ്. അതായത് ഇത് ലൈവ് ഒക്കെ സപ്പോർട്ട് ചെയ്യും, അങ്ങനെ ഫ്ലിപ്പ് സ്ക്രീൻ ടച്ച് എല്ലാം ഉണ്ട്. കാനോണിന്റെ ഒരു മോഡലാണ് XE10 എന്നാണ് പറയാ. XE10 അങ്ങനത്തെ മോഡൽ. അത് ഒപ്റ്റിക്കൽ സൂമിംഗ് ഒക്കെ വരുന്നതാണ്. അതായത് ലെൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത, ഇതില് തന്നെ സൂമിങ്ങും കിട്ടും, അതുപോലെ വൈഡ് ആയിട്ടുള്ളതും കിട്ടും. അപ്പൊ ഇത് ലെൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല? ഇല്ലല്ല, അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല. കാരണം ഏത് ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്? ഇത് മെയിൻ ആയിട്ട് ലൈവിന്റെ കാലുകൾക്കാണ്. ലൈവ് വീഡിയോസ് ചെയ്യുന്ന ആളുകൾക്കാണ്. അപ്പൊ ഇത് എന്താ വെച്ചാൽ 24mm മുതൽ 240mm വരെ ഇതിൽ കിട്ടും. അപ്പൊ നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ കിട്ടും. പ്രൈസ് വരുന്നത് ഇത് തന്നെ 55,000. 4K ടച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നെക്സ്റ്റ്, പിന്നെ വരുന്നത് ഇതാ നിക്കോണിന്റെ D7200 ആണിത്. ഇത് നമ്മൾ ലെൻസ് എടുക്കാൻ കൊടുക്കാം, നല്ല വൃത്തിയുള്ള പീസാണ്. അതെങ്ങനെയാ പ്രൈസ് വരുന്നത്? ഇത് ലെൻസ് എടുക്കാൻ 45,000. സ്റ്റുഡിയോക്കാരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു A10 ഉണ്ട്. A10 ഇതൊരു 39,000 ബോഡിക്ക്. ബോഡിക്ക് ലെൻസ് എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത്? ലെൻസ് 5,000 മുതൽ 6,000 ആ റേഞ്ചിലൊക്കെ ഉണ്ട് ലെൻസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയുള്ളത് കുറച്ച് ലെൻസുകളാണ് അല്ലേ? ലെൻസുകൾ ഇത് ഇത് സാംസങ്ങിന്റെ 24mm 2.8 അപ്പർച്ചർ എന്ന ലെൻസ് ആണ്. അതെങ്ങനെയാണ്? ഇത് 12,500 ആ റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ കിറ്റ് ലെൻസ് ആണിത്, അതായത് സോണിന്റെ 2870 ലെൻസ് ആണ്. അത് എങ്ങനെ റേറ്റ്? ഇതൊക്കെ ഒരു 15,000 മുതൽ സ്റ്റോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരാൾക്കാര് ചോദിച്ചു വരുന്നതാണ് മറ്റേ 85mm സോണിന്റെ. സോണിന്റെ അത് സാംസങ്ങിന്റെ ലെൻസ് ആണ്. സോണിന്റെ എമൗണ്ട് ലെൻസ് ആണ്. ഇത് 1.4 ആണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ 30,000 കൊടുക്കാം. നല്ല വൃത്തിയുള്ള ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ലുമിക്സിന്റെ സൂം ലെൻസ് വരുന്നുണ്ട്. സൂമും വൈഡും കൂടി ആയിട്ടുള്ള 14-140mm ലെൻസ് ആണിത്. ലെൻസ് സൂമിങ്ങും രണ്ടും കൂടി ഒക്കെ വരുന്നത്, വൈഡും കൂടി വരുന്നതാണ്. അത് എത്ര പ്രൈസ് എത്രയായിരുന്നു? ഇത് 15,000 നമുക്ക് കൊടുക്കാം. ഈ ലെൻസ് പൊതുവെ കുറവാണ് മാർക്കറ്റിൽ. അപ്പൊ 50mm ആണ് കാനോണിന്റെ. കാനോണിന്റെ ബോക്സ് പീസ് ആണ്, നല്ല വൃത്തിയുള്ള സാധനമാണ്. ഇത് വരുന്നത് 7,000 രൂപ. 7,000 രൂപ നല്ല വൃത്തിയുള്ള പീസ്, ബോക്സ് പീസ്. പിന്നെ അടുത്ത് കൊറേ ലെൻസുകൾ ഇവിടെ ഉണ്ടല്ലോ. ആ ലെൻസുകളുണ്ട്. 18-115 കാനോണിന്റെ ആണ്. കാനോണിന്റെ അതൊക്കെ ഒരു 7,000 7,000 6,000 ആ റേഞ്ചിലുള്ള സ്റ്റോക്ക് ഉണ്ട്. ഇതാ രണ്ടെണ്ണം സ്റ്റോക്ക് ഉണ്ട്, 18-115. പിന്നെ ഇത് കിറ്റ് ലെൻസ് ആണ്, 18-55. ഇതൊക്കെ ഒരു 3,000 ആ റേഞ്ച് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. STM ആണെങ്കിൽ 5,000 ആ റേഞ്ച്. പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചു തന്നെയാണ് കാനോണിന്റെ സൂം ലെൻസ് ഉണ്ടോന്ന്. സൂം ലെൻസ് ആ ഇത് മെയിൻ ആയിട്ട് 75-300mm ആണ്. 75-300 ഇതെന്ത്? ഇത് ക്രോപ്പ് സെൻസറിന് സാധാ ഇതിന് ഉപയോഗിക്കുന്നതാണ്, തുടക്കക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ലെൻസ് ആണ്. എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് വരുന്നത് 10,000 രൂപ. 8,000 മുതലുണ്ട് കണ്ടീഷൻ അനുസരിച്ച്. പല കണ്ടീഷനിലും ഉണ്ട്. അതാ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ സ്റ്റോക്ക്. 8,000 ഉണ്ട്, 10,000 ഉണ്ട്, കണ്ടീഷൻ അനുസരിച്ച് ഉണ്ട്. പിന്നെ നിക്കോണ്, പിന്നെ കാനോണിന്റെ 55-250 ഇത് അതിന്റെ താഴെ വരുന്നതാണ് സൂമിങ് അത് 7,000 രൂപ മുതൽ. പിന്നെ ഫുൾ ഫ്രെയിമിന്റെ ലെൻസ് ഉണ്ട്, ഇതാ 24-70 അതൊക്കെ 15,000 ആ റേഞ്ച്. 15,000 ഇത് രണ്ട് പീസ് ഉണ്ട് ഇവിടെ. പിന്നെ നിക്കോണിന്റെ സൂം ലെൻസ് ഇതാ 70-300, നല്ല വൃത്തിയുള്ള പീസ്. ഇതൊക്കെ ഒരു 10,000 ആ റേഞ്ച്. പിന്നെ ഇതാ 50mm പഴയ മോഡലാണ്, ഇതൊക്കെ ഒരു 4,000 ആ റേഞ്ച് ഉള്ളു ആ റേഞ്ചിൽ. പിന്നെ ഇതാ 1.4 നിക്കോണിന്റെ ലെൻസ് സിഗ്മ, നിക്കോണിന്റെ മോഡൽ ഫുൾ ഫ്രെയിം, 1.4. ഇത് 25,000. പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇതാ നിക്കോണിന്റെ ലെൻസാണ് വരുന്നത്, സിഗ്മയില് വരുന്നത്, 18-250. ഒറ്റ ലെൻസ് കൊണ്ട് തന്നെ നമ്മളെ പരിപാടികളൊക്കെ നടക്കും. അതാണ് ലെൻസിന്റെ പ്രത്യേകത. ആ വൈഡും കിട്ടും, സൂമും കിട്ടും. അതെങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് വരുന്നത് 7,500. 7,500 സിഗ്മയാണ്. അപ്പൊ ഇത് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും, അതേപോലെ ക്യാമറകൾ വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പൊ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് എങ്ങനെയാ?
ഞാൻ സ്ഥലം വരുന്നത് ഇവിടെ കാലിക്കറ്റ് എയർപോർട്ട് ഉണ്ടല്ലോ, അതിന്റെ അടുത്താണ്. ആ റൂട്ടിലാണ്, ഐക്രവടി പറഞ്ഞ സ്ഥലത്ത്, ഐക്രവടി അടുത്താണ്. അപ്പൊ നിങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മളെ വീഡിയോസ് ചെയ്യണ് ഋതുദേവയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ ഉണ്ടായിരിക്കും. അപ്പൊ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക. അപ്പോ എല്ലാവർക്കും നല്ല അൺലിസ്റ്റ് സാധനങ്ങൾ കൊടുക്കുമല്ലോ. ഓക്കെ, അപ്പൊ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.